സഹോദരന്മാരെ, തങ്ങൾ ബഹുമാനപ്പെട്ട ബഷീർ ഹാജിയുടെ വീട്ടിൽ, അതായത് മമ്മുഞ്ഞി ഹാജിയുടെ വീട്ടിൽ നേരത്തെ എത്തിയിട്ടുണ്ട്. 5 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തും. ബഹുമാനപ്പെട്ട വളവൂർ ഉസ്താദിൻ്റെ ഒരു ആമുഖ പ്രസംഗം അതിനു മുമ്പ് നടക്കാനുണ്ട്. ഉസ്താദിനെ ക്ഷണിച്ചുകൊള്ളും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി ഫായിസീന ബിദുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ കൂടൽ അവൻ പൊരുത്തപ്പെട്ടവർ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മളിൽ നിന്ന് നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അമ്പിയാക്കൾ, ബദരീങ്ങൾ, സ്വാലിഹീങ്ങൾ, ഷുഹദാക്കൾ, നമ്മുടെ സദാധ്യങ്ങൾ, നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ, സാലിഹീങ്ങളോടൊപ്പം കുടുംബാംഗങ്ങളോടൊപ്പം, അല്ലാഹു നമ്മളെയും നമ്മുടെ ബന്ധമിത്രാദികളെയും, ഉസ്താദ്മാർ, ശിഷ്യന്മാർ, സ്നേഹിതന്മാരെയും, നമ്മൾ മരിച്ചു പോരെയും അല്ലാഹു സ്വർഗത്തെ ഒരുമിച്ച് കൂട്ടി തരട്ടെ. നരകത്തോട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ഉസ്മാൻ ഹാജി അവറുകളുടെയും മഹാനായ പ്രസിഡ് ഉമർ ഫാറൂഖുകളെയും അനുസ്മരിക്കുന്ന ഈ സദസ്സിൽ നമുക്ക് പലതും പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. അതുപോലെ പുതിയ വർഷത്തിൻ്റെ ആഗമന, പുതിയ വർഷത്തെ സ്വാഗതം ചെയ്ത ഈ സന്ദർഭത്തിൽ, മുഹറം 5 ആയിരിക്കുന്നു ഇന്നും. പുതിയ വർഷം സ്വാഗതം ചെയ്യുമ്പോൾ ഒരർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിന്, ഈമാനുള്ള മോമിനീങ്ങൾക്ക് സന്തോഷവും മറ്റൊരർത്ഥത്തിൽ വലിയ പേടിയുമാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ, ഓരോ രാവിലെയും എഴുന്നേൽക്കുമ്പോൾ ആദ്യമായി എഴുന്നേറ്റവുടനെ ചെല്ലേണ്ട ദിക്ർ, അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമോതന വഇലൈഹി നുഷൂർ എന്നാണ്. അൽഹംദുലില്ലാ വർക്ക് എന്നുള്ളത് ഒരു മരണം പോലെ, ഒരു മരണം തന്നെയാണ്. സാധാരണ മരണത്തിൽ ഇസ്രാഫിൽ അലൈഹിസ്സലാമിൻ്റെ രണ്ടാമത്തിൻ്റെ ബൂത്ത് വരെ തിരിച്ചു വരാനില്ല, പുനർജന്മം ഇല്ല. അതേ അവസരത്തിൽ ഈ മരണത്തിൽ താത്കാലികമായി ഉണരാനുണ്ട് എന്ന് മാത്രം. ബാക്കി വിഷയത്തിൽ സാധാരണ മരണയും മരണവും വറക്കും ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെയാണ് വറക്കിനെ സംബന്ധിച്ച് മൗത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. അല്ലാഹുവേ, ഈ താത്കാലികമായ മൗത്ത് എനിക്ക് നീ തന്ന്, എന്നെ നീ ഉണർത്തിയല്ലോ, എന്നെ ജീവിപ്പിച്ചല്ലോ, അൽഹംദുലില്ലാ. ഒരു ദിവസത്തിൻ്റെ അഥവാ ഇന്നലെ രാത്രി കിടന്നവർ പലരും ഇന്ന് രാവിലെ 4 മണിക്കോ 4:30 കോ 5 മണിക്കോ സുബ്ഹി ബാങ്കിനോ ബാങ്കിന് ശേഷമോ ആയിട്ട് എണിക്കാതെ അതേ ശയ്യയിൽ, അതേ പായയിൽ, കിടക്കയിൽ കിടന്ന് അഥവാ എന്നേക്കുമുള്ള വറക്ക് മരണം സംഭവിച്ചവരുണ്ട്. അൽഹംദുലില്ലാ, എനിക്ക് അങ്ങനെയുള്ള മരണം നീ നൽകാതെ എന്നെ ഒരു ദിവസത്തേക്ക് പിന്തിച്ചല്ലോ അല്ലാ എന്ന അർത്ഥത്തിൽ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്, അല്ലാഹു ചെയ്ത വലിയ അപാരമായ നിഅമത്തിനെ സ്മരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയാൻ വേണ്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലെയാണ് ഒരു പുതിയ വർഷം വരുമ്പോൾ അൽഹംദുലില്ലാ, കഴിഞ്ഞ വർഷം ഇതേപോലെയുള്ള മുഹറം ആഗമനമാകുമ്പോൾ എത്രയോ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബാദികൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ശിഷ്യന്മാർ, നമ്മുടെ സ്നേഹിതന്മാർ പലരും നമ്മൾ ഇന്ന് വിട്ടുപിരിഞ്ഞു പോയി. ഈ മുഹറം ആഗമനമാകുമ്പോൾ ഈ പുതിയ വർഷത്തിൽ അവർ ഇല്ല, നമ്മൾ ഇന്ന് വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു. അൽഹംദുലില്ലാ, നമുക്കതാ ഈ ഒരു വർഷത്തെ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് വരദാനമായി തന്നുകൊണ്ട് അൽഹംദുലില്ലാ ഈ വർഷത്തിൽ നമുക്കിതാ ഒരു പുതിയ വർഷത്തിലേക്ക് കാലുകുത്താൻ വേണ്ടി ഞങ്ങൾക്ക് നീ അവസരം തന്നല്ലോ റബ്ബേ എന്ന ആ സന്തോഷത്തോടുകൂടെ ഇരിക്കേണ്ട, സന്തോഷിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാകുന്നു ഇത്. അൽഹംദുലില്ലാ, നമ്മുടെ ബഹുമാനപ്പെട്ട സദസ് തങ്ങളവറുകൾ നമ്മുടെ സദസ്സിനെ അലങ്കരിക്കുകയാണ്, വന്നെത്തിച്ചേരുന്നു. അൽഹംദുലില്ലാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എന്തുകൊണ്ടും ഈ പ്രദേശം, ഈ കുംഭരാജ്യം അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽമു കൊണ്ടും സാദാത്തുങ്ങളെ കൊണ്ടും ആലിമീങ്ങളെ കൊണ്ടും നല്ലവരായ വിദ്യാർത്ഥികളെ കൊണ്ടും ഈ നാടിനെ അല്ലാഹു ധന്യമാക്കിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം അതിൻ്റെ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്നായി എൻ്റെ ഈ വിഷയത്തിൽ നിന്ന് ഞാൻ വിഷയം നിർത്തി. മഹാനായ തങ്ങളവർക്ക് ഞാൻ സമയം അവൻ സദസ്സ് വിട്ടുകൊടുക്കുന്നു. ഇൻഷാ അല്ലാ
അപ്പോൾ ഈ പുതിയ ഒരു മാസം അഥവാ മുഹറം ആഗമനമായപ്പോൾ നമുക്ക് ആ അർത്ഥത്തിൽ വളരെ പടച്ചറപ്പിനെ സ്തുതിച്ചുകൊണ്ട് സന്തോഷിക്കേണ്ട ഒരു സന്ദർഭമാണ്. അതേ സന്ദർഭത്തിൽ വളരെ പേടിയും വേണ്ടതാണ്. അല്ലാഹുവേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ തസൂലു ഖദമ അബദിൻ ഹത്താ യുസല അൻ അർബ, നാല് കാര്യത്തെ സംബന്ധിച്ച് ചോദിക്കാതെ നാളെ മഹ്ശറിൽ അതിന് ഉത്തരം പറയാതെ ആർക്കും കാല് നീക്കാൻ സാധ്യമല്ല. അൻ ഉംരിഹി ഫീമ അഫ്ന വഅൻ ജിസ്മിഹി ഫീമ അബ്ല വഅൻ ഇൽമിഹി ഫീമ അമില ബിഹി വഅൻ മാലിഹി മിന്നൈ നക്തസബഹു വഫീമ അൻഫഖ, നിന്റെ ആയുസ് നീ എന്തിൽ നശിപ്പിച്ചു എന്ന് അല്ലാഹു തആല ചോദിക്കാനുണ്ട്. നിന്റെ ശരീരം എങ്ങനെ നീ നശിപ്പിച്ചു എന്ന് അല്ലാഹു തആല ചോദിക്കാനുണ്ട്. നിനക്ക് ആയുസ് തന്നതവൻ അല്ലാഹുവാണ്. ആയുസ് പ്രായപൂർത്തിയായതിനു ശേഷം ചോദിക്കപ്പെടുന്ന ആയുസാണ് അത്. അതിൻ്റെ മുമ്പ് പ്രായപൂർത്തിയത്തിന് മുമ്പുള്ളതായ ആ സന്ദർഭം പോലെ സമയം പോലെയല്ല അതിന് ശേഷമുള്ളത്. ഒമൻ അവലം നുഅമ്മിറുക്കും മായത്തതക്കറു ബിഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ, അല്ലാഹുവിൻ്റെ ചോദ്യമാണ്. നിങ്ങൾക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരു സന്ദർഭം, ഒരു വയസ്സ്, ഒരു വയസ്സ് നിങ്ങൾക്ക് നാം ആയുസ് നിങ്ങൾക്ക് നാം നൽകിയില്ലയോ, ആ സമയത്ത് നിങ്ങൾ ആയുസ്സിലെ നിങ്ങൾ വ്യർത്ഥമാക്കിക്കൊണ്ട് പലതിലേക്കും ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിച്ചതാണോ അല്ല എൻ്റെ പൊരുത്തത്തിലായി അതിന് നിങ്ങൾ തീർത്തതാണോ എന്ന് അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ടാകും. ആ ചോദ്യത്തിന് മറുപടി കാണാതെ സാധ്യമേ അല്ല. മറ്റൊന്ന്, ഈ ശരീരം നമ്മുടെ ആരതും അല്ല, അള്ളാഹുവിൻ്റെതാണ്. എൻ്റെ കൈ, എൻ്റെ കണ്ണ്, എൻ്റെ കാല്, എൻ്റെ ശരീരം മുഴുവനും അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരംഗം ആർക്കും തന്നെ വിൽപ്പ നടത്താൻ നമുക്ക് അവകാശമില്ല. എൻ്റെ കയ്യിലുള്ള മൊബൈലോ എൻ്റെ പെന്നോ തൽക്കാലം വേണം ആർക്കെങ്കിലും വേണം വിൽക്കാം. അതേ അവസരത്തിൽ എൻ്റെ ശരീരത്തിലുള്ള ഒരു കിഡ്നിയോ മറ്റോ ആർക്കെങ്കിലും വിൽപ്പന നടത്താൻ എനിക്ക് അവകാശമില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇത് രാജാതിരാജനായ അള്ളാഹു നൽകിയതാണ്, അവൻ്റെതാണ് ഈ ശരീരം. അതുകൊണ്ട് ആ ശരീരത്തെ അള്ളാഹു പൊരുത്തപ്പെടാത്ത രീതിയിൽ അതിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ആരോഗ്യം നശിപ്പിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു പൊരുത്തപ്പെടാത്ത ഇഷ്ടപ്പെടാത്ത ഭക്ഷണങ്ങളും പാനീയങ്ങളും കുടിച്ചുകൊണ്ട്, അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലയ്ക്ക് സമയം വ്യർത്ഥമാക്കിക്കൊണ്ട് ഈ ആരോഗ്യത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പടച്ചിറപ്പിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതെ നമുക്ക് സത്യമാവാതെ വരും. പേടിക്കേണ്ടതാണ്. ഒരു വർഷം വരുമ്പോൾ, ഒരു ദിവസം നമുക്ക് അള്ളാഹു നൽകുമ്പോൾ ചിന്തിക്കേണ്ടതും പേടിക്കേണ്ടതും അതാണ്. ഞാൻ ഇന്ന് രാവിലെ മുതൽ ഇതുവരെ എൻ്റെ ശരീരത്തെ, എൻ്റെ കയ്യിന്, എൻ്റെ കാല്, എൻ്റെ കൈ, എൻ്റെ കണ്ണ്, എൻ്റെ അവയവം, എൻ്റെ ഗുപ്താംഗങ്ങളും ശരീരം ഒറ്റൊന്നായി അള്ളാഹുവിന് വേണ്ടി എന്ത് ചെയ്തു? ധിക്കാരമാണോ ചെയ്തത്? അള്ളാഹു സുബ്ഹാനഹു വതആലയെ പേടിച്ചതാണോ എന്ന് ചിന്തിക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ബുദ്ധിയുള്ളവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹെലികോപ്റ്റർ കണ്ടുപിടിക്കുന്നവനല്ല, പ്ലെയിൻ കണ്ടുപിടിക്കുന്നവനല്ല, വലിയ വലിയ യന്ത്രങ്ങൾ കണ്ടുപിടിച്ചവനല്ല ബുദ്ധിയുള്ളവൻ. ബുദ്ധിയുള്ളവൻ എന്ന് പറഞ്ഞാൽ അൽ കയ്യിസു മൻ ദാര നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ ആരാണ്? ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ അൽ കയ്യിസു, ആരെങ്കിലും പറഞ്ഞതല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞത്. ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ അവൻ സ്വന്തം ശരീരത്തെ വിചാരണം ചെയ്യണം. ആരാരെ കുറ്റി കുറ്റം കുറവുകൾ കണ്ടെത്തണമെന്നല്ല, അത് ഈച്ചന്റെ സ്വഭാവമാണ്. ഈച്ചക്കുള്ള സ്വഭാവം തന്നെ നാറിയ സ്ഥലത്തും വൃണ്ണമുള്ള സ്ഥലത്തും പുണ്ണുള്ള സ്ഥലത്തും അവിടെ പോയിട്ടിരിക്കലാണ് അതിൻ്റെ സ്വഭാവം. ആ സ്വഭാവം മൂമിനായ മനുഷ്യൻ്റെ ഉണ്ടാകാൻ പാടില്ല. മൂമിനായ മനുഷ്യൻ്റെ സ്വഭാവം എൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, എൻ്റെ കണ്ണ്, എൻ്റെ കാല്, എൻ്റെ ശരീരം, എൻ്റെ ഗുഹസ്ഥാനം എല്ലാം എന്താണ് ഇന്ന് ചെയ്തത്? ഞാൻ ഇന്ന് രാവിലെ മുതൽ ഇതുവരെ അള്ളാഹു എനിക്കൊരു ആയുസ് തന്നല്ലോ എന്ന് ഈ സമയത്ത് എൻ്റെ കണ്ണ് എന്ത് ചെയ്തു, കാലെന്ത് ചെയ്തു എന്ന് ചിന്തിക്കുന്നവനാണ് സ്വന്തം ശരീരത്തെ ഹിസാബ് വിചാരണ ചെയ്തുകൊണ്ട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്തുകൊണ്ട്, നല്ലത് പറഞ്ഞുകൊണ്ട്, നല്ലത് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ബുദ്ധിജീവി എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞറിയിച്ചിട്ടുണ്ട്. അതാണ് നാം ചിന്തിക്കേണ്ടതും പേടിക്കേണ്ടതും ഭയപ്പെടേണ്ടതും. ആരാനെ കുറ്റം കുറവുകൾ പറയാനോ ചിന്തിക്കാനോ അതിന് സമയം കാണേണ്ടതല്ല വേണ്ടത്. സ്വന്തം ശരീരത്തിൽ എത്രയോ കുറവുകളും കുറ്റങ്ങളും നാം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്, അതിന് പരിഹാരം കാണേണ്ടതുണ്ട്, നല്ല നിലയ്ക്ക് മരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ മരിച്ചാൽ മഹാന്മാരോ, മഹാനായ താജുൽ ഉലമ അള്ളാഹു അവരെ ഖബറ് പ്രകാശിപ്പിക്കട്ടെ. അതേപോലെ നമ്മുടെ എം ഇ ഉസ്താദ് അവർകൾ, മഹാന്മാരായ നമ്മുടെ സാദാത്തുകൾ, നമ്മുടെ ഇവിടെ നമ്മുടെ അടുത്ത് മരണപ്പെട്ടുപോയ ബഹുമാനപ്പെട്ട മുമ്മിഞ്ഞാജി അവർകളും, പല വർഷങ്ങൾക്ക് മരണപ്പെട്ടുപോയ മുമ്മിഞ്ഞാജി അവർകളും, നമ്മുടെ അടുത്ത് മരണപ്പെട്ടുപോയ ഉസ്മാനാവചരികളും പുസ്തകങ്ങളും ഇവരെ കൂടെ എല്ലാം നമുക്ക് സ്വർഗത്തിൽ കൂടാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വെറും
അവരെ സ്നേഹിക്കൽ മാത്രം പോരാ, അള്ളാഹുവിലേക്ക് എടുക്കാനുള്ള ആ സൗഭാഗ്യം കൂടി നമുക്കുണ്ടായിരിക്കണം. അള്ളാഹു തആല അതിനെ തൗഫീഖ് നൽകട്ടെ. അതിനു വേണ്ടി തുറക്കപ്പെട്ടതും അതിനു വേണ്ടി പ്രവർത്തിക്കപ്പെട്ടതുമായ ഒരു മഹത്തായ സ്ഥാപനമാണിത്. ഇതല്ലാതെ വെറും ഒരു പേരുക്കോ പ്രസക്തിക്കോ വേണ്ടിയോ അല്ലെങ്കിൽ ഇവിടെ പത്രത്തിൽ മറ്റും വന്ന് ഗൗജിയാകാൻ വേണ്ടിയോ ഉള്ള തുടക്കം കുറിച്ചതായ ഒരു സ്ഥാപനമല്ല. ഇവിടെ എല്ലാം പറഞ്ഞറിയിച്ചതുപോലെ എല്ലാ മഹാന്മാരും സാദാത്തിനും നേതൃത്വത്തിലുള്ളതായ ഒരു മഹത്തായ സ്ഥാപനമാണ്. അൽഹംദുലില്ലാ, നല്ല വൃത്തിയോടുകൂടെ ഭംഗിയോടുകൂടെ നല്ല മക്കൾ പഠിച്ചു വളരുന്നു. വളരെ നല്ല ആത്മീയമായ ചൈതന്യം അവർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. നമ്മുടെ ആരുടെയും കഴിവല്ല, മഹാന്മാരായ സാദാത്തിങ്ങളെ ആ നേതൃത്വമാണ്, ആത്മീയമായ നേതൃത്വം കൊണ്ടാണ്. അൽഹംദുലില്ലാ, നമ്മുടെ മക്കൾ ഇത്രയും ഒരു പരയിൽ ഒരു നാലഞ്ച് മക്കളുണ്ടെങ്കിൽ അവരെ ബുദ്ധി പറഞ്ഞെങ്കിൽ എന്തെങ്കിലും നാം ഉദ്ദേശിച്ചതുപോലെ അവർ നടത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നില്ല. അതേ അവസരത്തിൽ 500 മക്കളെ ഒരേ ഒരു വിരലിണക്കിയാൽ നമുക്ക് അടക്കിയിരുത്താൻ കഴിയുന്നു. അള്ളാഹു ചെയ്യുന്ന വലിയ അനുഗ്രഹമാണ്. അസർ സമയത്ത് വൈകുന്നേരം അവിടെ നാം നിന്നാൽ ഒരു കുട്ടികളും പോലും അനങ്ങാതെ ഞങ്ങൾ അനുസരിച്ചുകൊണ്ട് ബസ്സിൽ അവർ കയറുന്നു. ഇത്ര 500 മക്കളെ ഒരേ ഒരു വിരലിണക്കിയാൽ നമുക്ക് നിലനിർത്താൻ കഴിയുന്നത് ആരുടെയും ഇതല്ല, പടച്ച റബ്ബിന്റെ സഹായമാണ്. മഹാന്മാരുടെ സാദാത്യങ്ങളെ പൊരുത്തമാണ്. നമ്മുടെ ഉസ്താദുമാരെ പൊരുത്തം നമുക്ക് അൽഹംദുലില്ലാ ധാരാളമുണ്ട്. നമ്മുടെ എല്ലാ ഉസ്താദുമാർ, ഇവിടെ പഠിപ്പിക്കുന്ന ധാരാളം ഉസ്താദുമാർ, അവർക്കെല്ലാം നല്ല നല്ല ആലിമീകളും ഔലിയാക്കന്മാരും സ്വാലിഹികളുമാണ് നമ്മുടെ ഉസ്താദുമാർ. അവിടെ എല്ലാം പൊരുത്തം നമുക്കുണ്ട്. ആ പൊരുത്തം നമ്മുടെ ശിഷ്യകളങ്ങളായ നമ്മുടെ മക്കൾക്കും ലഭിക്കുന്നു. അവർക്ക് ആ ശിഷ്യന്മാർ നമുക്ക് പഠിപ്പിക്കുന്നതിനേക്കാൾ ഏറെയായിക്കൊണ്ട് അവരുടെ ജീവന ശൈലി നന്നാക്കാൻ വേണ്ടി ശ്രമമാണ്. മാത്രമല്ല, അവർ പോകുമ്പോഴും വരുമ്പോഴും പരക്കെത്തുന്നത് വരെയുള്ള എല്ലാ വിഷയത്തിലും നാം നിഗമെടുത്തുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് എവിടെയെങ്കിലും അവർ ഇടയ്ക്ക് വേണ്ടി ഇറങ്ങാൻ ഉണ്ടെങ്കിൽ പുരക്കാർ ശരിയായിട്ട് അറിയിക്കണം. മാത്രമല്ല, അവർ പോയി എത്തിയാൽ പുരയിൽ നിന്നിങ്ങോട്ട് വിളിച്ച് പറയണം, ഞാൻ എത്തിയിട്ടുണ്ട്. ഈ നിലയ്ക്ക് അവരെത്തുന്നവിടെ എത്തണം, എവിടെയെങ്കിലും പോകാവരുത്. അതേപോലെ നമ്മുടെ കോളേജ് ബസ്സിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥിനികൾ എവിടെയെങ്കിലും ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടുത്തെ വേറെ ബസ്സിൽ പോകേണ്ടവരുണ്ട്. അവിടെ നമുക്ക് പറയാനുള്ളത്, നീ ഏതെങ്കിലും ഒരു പീടികയിൽ പോയി റീചാർജ് ചെയ്യാൻ വേണ്ടി പോകാൻ പാടില്ല, പർച്ചേസിന് പോകാൻ പാടില്ല. നേരെ നിന്റെ പുരക്കെത്തണം. എത്തിട്ട് നിന്റെ റീചാർജോ നിന്റെ പർച്ചേസോ എന്തുണ്ടെങ്കിൽ പുരക്കാർ നിർവഹിക്കണമെന്നല്ലാതെ നമ്മുടെ കോളേജിൽ നിന്ന് വിട്ടുപോയ വിദ്യാർത്ഥിനി നീ നിന്റെ പുരക്കല്ലാതെ പേടയും വെത്താൻ പാടില്ല. ഈ നിലക്കുള്ള നിർദ്ദേശവും എന്തെങ്കിലും ഒരു ചെറിയ സൂചന ലഭിച്ചാൽ പിറ്റും തന്നെ വളരെ ഗൗരവമായ നിലയ്ക്ക് അത് ഇൻക്വയറി ചെയ്തുകൊണ്ട് അതിനെ വിമർശി അറിഞ്ഞുകൊണ്ട് വേണ്ടുന്ന പരിഹാരം നൽകിക്കൊണ്ട് ആ കുട്ടികളെ, ഒരു കുട്ടി നന്നാവണമെങ്കിൽ കാര്യമായിട്ട് ഉസ്താദുമാരുടെ സതുപദേശം, അവർ മാർഗദർശനം വളരെ ആവശ്യമാണ്. വെറും പഠിപ്പിക്കൽ മാത്രമല്ല, ആ ശരിയായ സമ്പൂർണമായ മാർഗദർശനം നൽകിക്കൊണ്ടാണ് അൽഹംദുലില്ലാ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് വലിയ കിതാബുകളാണ് പഠിപ്പിക്കുന്നത്, നിങ്ങൾ ആരും മനസ്സിലാക്കിയ പോലെയല്ല. വലിയ വലിയ കിതാബുകളാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പെണ്ണുങ്ങളെ തന്നെ പഠിപ്പിക്കാൻ സാധ്യമല്ല. ഇപ്പൊ ഇൻഷാഅല്ലാ നമ്മുടെ വിദ്യാർത്ഥിനികൾ ഇനങ്ങ് 4 വർഷം കഴിഞ്ഞാൽ കുറെ കുട്ടികൾ വിദ്യാർത്ഥികൾ നമുക്ക് തന്നെ പഠിപ്പിക്കാൻ അവർ കിട്ടും. എന്നാലും കുറെ നേതൃത്വത്തിൽ വലിയ വലിയ ആന്റീങ്ങൾ തന്നെ വേണ്ടി വരുന്നു. എന്ന് പറഞ്ഞാൽ ദീൻ എന്ന് പറഞ്ഞാൽ ദീനും ദുനിയാവും ഒന്നല്ല, ദുനിയാവ് വേറെ തന്നെയാണ്, ദീന് വേറെയാണ്. കിതാബ് മനസ്സിലാക്കണമെങ്കിൽ അതിന് വളരെ ആഴത്തിലിറങ്ങി പഠിച്ചവർക്ക് മാത്രമേ കിതാബ് മനസ്സിലാക്കാൻ കഴിയും. അത് മനസ്സിലാക്കാത്തതിന് കുറവാണ്. ഇന്നെല്ലാം ദീന് പൊടിയാണ്, നശിക്കാനും കാരണമായി കൊണ്ടിരിക്കുന്നത്. എല്ലാവരും മൈലാരായി, എല്ലാവരും ദീന് പറയുന്നവനായി, എല്ലാവരും മതം പറയുന്നവനായപ്പോഴാണ് ഇന്ന് ദീന് പൊളിയാൻ കാരണമാകുന്നത്. അള്ളാഹു ആകൊണ്ട് നമ്മുടെ ആളെ പെരുത്താതിരിക്കട്ടെ. അല്ലാഹ് പറഞ്ഞത് ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്ത വല്ലതുണ്ടെങ്കിൽ ആരോടും ചോദിക്കണ്ട. ആരെങ്കിലും മുലയാറായി എന്ന് പറഞ്ഞോണ്ട് ചോദിക്കലല്ല. ശരിക്കും ഇൽമ് ഒരു ശരിയായ ഉസ്താദിന്റെ കീഴിൽ പഠിച്ചവരോട് മാത്രം ചോദിച്ച് പഠിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ദീനിന് വരുന്ന മുസീബത്തിന് പരിഹാരമാവുമെന്ന് പടച്ച റബ്ബ് ഖുർആനിൽ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് സമ്പൂർണ്ണമായിട്ട് പെണ്ണുങ്ങളെ കൊണ്ട് തന്നെ പഠിപ്പിക്കാൻ സാധിക്കാത്ത കൊണ്ടാണ് ശരീഅത്തിൽ ഉസ്താദുമാരെ നിയമിക്കമാക്കിയുള്ളത്. പക്ഷേ ആരെങ്കിലും പിടിച്ച് നാം ആക്കിയിട്ടില്ല. ശരിക്കും വളരെ കർശനമായ നിലയ്ക്ക് നല്ല മക്കൾ നല്ല നന്നായ നിലയ്ക്ക് നോക്കാൻ പറ്റുന്ന ഉസ്താദുമാരെ മാത്രം. ഒരു ഉസ്താദിന്റെ കുറവ് നമുക്ക് വർഷത്തിന് തലക്ക് മുതൽ ഉണ്ടായിരുന്നു
എന്നാലും ശരിയായ ഒരു ഉസ്താദിനെ കിട്ടാൻ നമുക്ക് പ്രയാസമായത് കൊണ്ട് നമ്മുടെ ഇവിടെ ഇവിടെയുള്ള ചുറ്റുപാടിനനുസരിച്ചിട്ട് പഠിപ്പിക്കാൻ, നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉസ്താദിനെ കിട്ടാത്ത കൊണ്ട് കുറേ മാസങ്ങൾ കാത്തിട്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഉസ്താദ് സയ്യിദ് ഉസ്താദ് നിയമക്കമാക്കിയത്. ആവശ്യം തല ആദ്യം മുതലേ ഉണ്ടായതും ഉണ്ടായിട്ടൊന്നും നമുക്ക് ആരെങ്കിലും പിടിച്ചാക്കിയിട്ടില്ല. കഴിയുന്നത്രയും നാം അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് നാം ഉസ്താദുമാർ കൂടി അതാലോ കുട്ടികൾക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു മാനസികമായോ എന്തെങ്കിലും വിഷമുണ്ടാകുന്ന ഒരു തമാശകൾ പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു പോകരുതെയും, അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ പറയാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി വരാൻ പാടില്ല, ഇത് ഞങ്ങളുടെ നിയമമാണ്. രണ്ടോ മൂന്നോ ആളെ കൂട്ടിയിട്ടല്ലാതെ നമ്മുടെ റൂമിൻ്റെ അടുത്ത് റൂമിൻ്റെ ഉള്ളിലേക്ക് ഒരു കുട്ടികളെയും കാലുകുത്താൻ ഞാൻ സമ്മതിക്കുന്നില്ല. അതേപോലെ റൂമിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് അവരുടെ വിഷമങ്ങളോ സങ്കടങ്ങളോ ക്ലാസ്സിൽ വരാത്ത വിഷയങ്ങളോ രോഗമായി കിടന്ന വിഷയങ്ങളോ എന്തെങ്കിലും പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ കുട്ടികളെ കൂട്ടിയിട്ടല്ലാതെ അവർ വന്ന് സംസാരിക്കാൻ പാടില്ല. അത് പ്രിൻസിപ്പാളായ എന്നോടായാലും ശരി, മാലിന്യങ്ങളോടായ ശരി, നമ്മുടെ നിയമമാണ് അതല്ലേ എന്ന് നിങ്ങളുടെ മക്കളോട് ചോദിച്ചു നോക്കും. അത്രയും ഭംഗിയായ നിലക്കും മധുരക്ക് കുട്ടിയത് ഇറങ്ങിയാൽ പിന്നെ ഇവിടെ ആരും നിൽക്കലില്ല, ഞങ്ങളെല്ലാം പുറത്തു പോകും. എനിക്കിടക്കിടക്ക് എന്തെങ്കിലും ഇപ്പോൾ ക്ഷീണമായിട്ട് ചിലപ്പോൾ നിൽക്കും, പക്ഷേ ജമാഅത്തിൻ്റെ പള്ളിയിലാണ് നിൽക്കൽ. അതൊരു തുഫേലിയായിട്ട് ഒന്നുമല്ല, അതവിടുത്തെ അധികൃത ആളല്ല, എന്നാൽ അവിടെ ആട്ടി ഓടിച്ചാൽ ഞാൻ പോടി പോരും. എന്നാലും തൽക്കാലം ഒന്നും അവിടെ നിൽക്കലുണ്ട്, എന്നാൽ അവിടെ അല്ല നിൽക്കൽ. ആ നിലക്ക് ഭംഗിയായിട്ട് വളരെ നല്ല അച്ചടക്കത്തോടു കൂടി പഠിപ്പിച്ചു കൊണ്ടുവരുന്നു. പരിശുദ്ധമായ ഖുർആൻ ഓതിപ്പഠിപ്പിക്കൽ മാത്രമല്ല, അത് മദ്രസയിൽ കുറെ ഓതിപ്പഠിച്ച് വന്നവരാൾ പരിശുദ്ധമായ ഖുർആനിൻ്റെ അർത്ഥസഹിതം കാലി ഇത് പദാർത്ഥമല്ല പഠിപ്പിക്കുന്നത്, അതിന് പഠിക്കുന്ന വ്യാഖ്യാന അർത്ഥമാകുന്നു. മഹാന്മാരായ മുഫസ്സിരീങ്ങളായ ഇമാമിങ്ങൾ പഠിപ്പിച്ച ആ വ്യാഖ്യാന അർത്ഥങ്ങൾ പഠിപ്പിച്ചുകൊണ്ടാണ് 4 വർഷത്തിലായിട്ട് ഖുർആൻ മുഴുവനും അർത്ഥം പഠിപ്പിച്ച് തീർക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി തരട്ടെ. അതിൻ്റെ കൂടെ ഹദീസ് ഗ്രന്ഥങ്ങൾ, ഇപ്പോഴതാ മിഷ്കാത്ത് എന്ന ഹദീസ് വലിയ ബൃഹത്തായ ഗ്രന്ഥമാണ്. സൈനിസ്താ പറഞ്ഞിട്ടുണ്ട് ബർക്കത്തിന് വേണ്ടി മുസ്ലിമും ബുഖാരിയും മുസ്ലിമും കൂടി ഹദീസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കുറച്ച് ചൊല്ലിക്കൊടുക്കണം. ഇൻഷാ അല്ലാ ഈ വർഷം തീർന്നു മുമ്പായിട്ട് അടുത്ത വർഷം പരീക്ഷ കഴിഞ്ഞു, ഇനി ഇൻഷാ അല്ലാ അവർക്ക് 4ാം വർഷക്കാർക്ക് ബുഖാരി മുസ്ലിമിന്റെ ഹദീസുകളും അള്ളാഹു സുബ്ഹാന തൗഫീഖ് ചെയ്താൽ അത് നാം ഓതിക്കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് ഈ ഹദീസോ ഈ ഫിഖ്ഹോ അതല്ലെങ്കിൽ പരിശുദ്ധമായ ഖുർആനോ ഏത് തിരിയണമെങ്കിൽ ഏത് മനസ്സിലാവണമെങ്കിൽ അല്ലെങ്കിൽ ഗ്രാമർ വേണം, അടിസ്ഥാനം വേണം, അതാണ് നഹവ് സർഫ്. അതില്ലാണ്ട് ഒരു കിതാബും ഒരു കുട്ടിക്കും തിരിയാൻ സാധ്യമേ അല്ല. അതിനുവേണ്ടി അടിസ്ഥാനപരമായ കിതാബാണ് നഹവ് സർഫ്. അതും ഞങ്ങളോട് പഠിപ്പിച്ചുകൊണ്ടാണ് ഈ പെൺകുട്ടികളെ വളർത്തി വരുന്നത്. ഒരു ആലിമത്ത് തന്നെ അൽഹംദുലില്ലാ നിങ്ങൾക്ക് 4ാമത്തെ വർഷത്തിലെത്തിയ മക്കളെ, ആ പെൺകുട്ടികളെ നേരിടുന്നു. ചിലപ്പോൾ നിങ്ങളെ സംബന്ധക്കാരായിരിക്കും, നിങ്ങൾ മറ്റാരായിരിക്കും, അവരെ നോക്കൂ. അവർ സ്വന്തം കിതാബുകൾ തുറന്ന് അർത്ഥവെക്കുകയാണ് അൽഹംദുലില്ലാ. അതേ അവസരത്തിൽ സാധാരണ പെണ്ണുങ്ങൾ മൗലിദ് ഓതാൻ തന്നെ എത്ര തെറ്റുകളോടുകൂടിയാണ് ഓതുന്നത്. അതിലുള്ളത് എന്തെങ്കിലും ഒരു അർത്ഥം പറയാൻ അവർ കഴിയുമോ? വേണ്ട. എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു മൗലായ സല്ലി വസല്ലിം എന്ന അർത്ഥം എത്ര ആൾക്കാ പറയാൻ കഴിയുന്നത്? കാര്യം ഒരു മൗലായ സല്ലി വസല്ലിം എന്നുള്ള അർത്ഥം എത്ര പെണ്ണുങ്ങൾക്കറിയും, എത്ര ആണുങ്ങൾക്കറിയും? അൽഹംദുലില്ലാ നമ്മുടെ മക്കളിൽ അധികവും മൗലിദിന് അർത്ഥം വെക്കാൻ അവർക്ക് കഴിയും. എല്ലാം കഴിയുമെന്നല്ല, ഞങ്ങൾ 10-12 വർഷം പഠിച്ച ഒരു ഇൽമ് കാലി 4 വർഷം കൊണ്ട് എങ്ങനെ ഞങ്ങളത് പൂർത്തിയാക്കി കൊടുക്കാൻ കഴിയും? എന്നാലും അതിനെല്ലാം സമാഹാരമാക്കിക്കൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ അതിനെ ക്രമപ്പെടുത്തിക്കൊണ്ട് ക്രമീകരിച്ചുകൊണ്ട് നഹവ് സർഫ് ഞങ്ങൾ ഓതി കിതാബല്ല അവർക്ക് കൊടുക്കുന്നതും, ഞങ്ങൾ അധ്വാനത്തിന്റെ ഫലം കൊണ്ട് അവർക്ക് തന്നെ തയ്യാറാക്കിയ കിതാബാണ് കൊടുക്കുന്നത്. ഇൻഷാ അല്ലാ ഇനിയിപ്പോ അൽ മർഅത്തുൽ മുസ്ലിമ ഒരു മുസ്ലിം പരിധി എങ്ങനെ വേണം, അതേപോലെ മർഅത്തുൽ സാലിഹ വ സൗജത്തുൽ സാലിഹ സാലിഹായ ഒരു പെണ്ണെങ്ങനെ വേണം, ഇതെല്ലാം സംബന്ധിച്ച് അറബിയിൽ തന്നെ പരിശുദ്ധമായ ഖുർആനും ഹദീസുകളും ക്രോഡീകരിച്ചുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കിതാബും ഇൻഷാ അല്ലാ അടുത്ത് പുറത്തിറങ്ങും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതെല്ലാമാണ് നമ്മുടെ ശ്രമം. അതെല്ലാം നമ്മുടെ കുട്ടികളിൽ നിന്ന് നേരിട്ട് കണ്ടറിയണം, പഠിക്കണം, മനസ്സിലാക്കണം, എന്നിട്ട് വേണം കുംബ്രയിൽ എന്ത് നടക്കുന്നു എന്ത് നടക്കുന്നില്ല എന്ന് പറയാൻ. അതുകൊണ്ട് ഏതൊരു വിഷയത്തിനും അന്നാസു അഹദാവുമ ജഹിലു എന്ന് പറഞ്ഞതുപോലെ ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും അറിയാത്തവർക്ക് എന്തും പറയാൻ അവർ ശത്രു തന്നെയാണ്. അറിഞ്ഞു വരുമ്പോഴാണ് അവൻ മിത്രായി വരുന്നത്. അൽഹംദുലില്ലാ ഓരോന്നും പടിപടികളായി ഇവിടെയുള്ള ഉസ്താദുമാർ പഠിപ്പിക്കുന്നത് എന്താണ്, ടീച്ചർമാർ പഠിപ്പിക്കുന്നത് എന്താണ്, മക്കളെ അഭിവൃദ്ധി എന്താണെന്നൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരെ പറ്റി മനസ്സിലാക്കാൻ, ഈ സംസ്ഥയെ പറ്റി മനസ്സിലാക്കാൻ റബ്ബു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ സ്ഥാപനം ഞങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്മാനാജി മരിച്ചപ്പോൾ
എല്ലാവർക്കും അവരെ ബഹുമാനം അറിയും, എല്ലാ ജനസാഗരം കൂടി അറിയാം. ഇത്രയും ജനസാഗരം കൂടിയപ്പോൾ ദുആറുന്നതാണ് اللهم لا تفتنا اجره ولا اللهم لا تحرمنا اجره ولا تفتنا بعده നാലാമത്തെ തക്ബീറിന് ശേഷം അത് ചില സുന്നത്ത് ഉണ്ടല്ലോ اللهم لا تحرمنا اجره ولا تفتنا بعده الحمد لله ഒരാള് വലിയ വലിയ സേവ ചെയ്ത മഹാൻ എല്ലാ നിലക്കും അലിമിയും സാധാത്യവും തങ്ങമാട് പൊരുത്തമുള്ള ഒരു മഹാൻ മരണപ്പെട്ടപ്പോൾ അയാൾക്ക് സമാനമായിട്ട് അയാൾ തന്നെയാണ്. എന്നാൽ അവിടെ ബാക്കിയുള്ളവർക്ക് എന്ത് വേണം? ബാക്കിയുള്ളവർക്ക് നെമ്മതി വേണം, ബാക്കിയുള്ളവർക്ക് സലാമത്ത് വേണം, ബാക്കിയുള്ളവർക്ക് നല്ല നേരായ നിലയ്ക്ക് ജീവിക്കാൻ അവസരവും നേതൃത്വം ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് മയ്യത്തുസ്കാത്ത് ദ്വാരക്കുന്നത്. ഒരാൾ പോയാൽ അവരാർക്കും ഒന്നും ഇല്ല എന്നല്ല, അയാൾ പോയാൽ തീർന്നു പോകാൻ പാടില്ല. അയാൾ പോയാൽ അയാളെക്കാൾ ഭംഗിയായി നിർവഹിക്കാൻ പറ്റുന്ന നേതൃത്വവും വ്യവസ്ഥയും ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് മയ്യത്ത് നിസ്കാരം മയ്യത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് ദുആറക്കുന്നതും. അല്ലാഹുമ്മ ലാ തഹരിംന അജ്റഹു, അല്ലാഹുവേ ഈ മയ്യത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്ത ഈ ഹിദ്മത്തുകൾ, നിസ്കാരം കുളിപ്പിച്ചതും മറ്റുമെല്ലാം മയ്യത്തിന്റെ കൂടെ പോയതുമെല്ലാം അതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് നീ തടയരുത് റബ്ബേ, തരണമേ. വല തഫ്തിന്ന ബഅദഹും, ഇനി ഇയാളങ്ങ് പോയി മരിച്ചു, മരിക്കേണ്ട സമയത്ത് എല്ലാവരും മരിക്കണം, പക്ഷേ മരിച്ചു കഴിഞ്ഞാലും അയാളെ ശേഷം ഞങ്ങളെ നീ നാശത്തിലാക്കരുത്. അല്ലാ ഞങ്ങളെ വ്യവസ്ഥ തെറ്റിച്ചു പോകരുത് റബ്ബേ, ഞങ്ങൾക്ക് ഈമാനില്ലാണ്ടാക്കി പോകരുത്, നല്ലവർ വ്യവസ്ഥ ഇല്ലാണ്ടാക്കി പോകരുത് റബ്ബേ എന്ന അർത്ഥത്തിലുള്ള ദുആ. അൽഹംദുലില്ലാ, മുഅ്മിനീങ്ങളുടെ ദുആ അല്ലാ സ്വീകരിച്ചത് കൊണ്ട് നമുക്കൊരു നേതൃത്വം അല്ലാഹു അവിടെ തന്നിട്ടുണ്ട്. ഇനി അല്ലാഹു തല ഭംഗിയായി നിൽക്കാൻ നിർത്താൻ നടത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവർ തണലായിട്ട് നമുക്കെല്ലാം പ്രവർത്തിച്ച് ഈ വിദ്യാർത്ഥികളെ നമുക്കിവിടെ എന്തും ദുനിയാവിന്റെ ഒരാശയും ആഗ്രഹവും നമ്മുടെ കൽബിൽ വേണ്ട, പഠിച്ചിറപ്പ് വരുത്തിക്കേണ്ട. അതിനുവേണ്ടിയല്ലേ എത്ര അധ്വാനമുണ്ട്. നമുക്കൊരു ബസ്സിൽ ദിവസം പറഞ്ഞു ഉപയോഗിച്ചു ഈ വയസ്സുകാലത്ത് അത്ര ചെറിയ ആർക്ക് ആരും കാറ് തന്നിട്ട് കാറിൽ കൊണ്ടതല്ല, അത്രയും പ്രയാസമുണ്ട്. അതും പെൺകുട്ടികളെ ബസ്സിൽ തന്നെ പോകുമ്പോൾ ഹാവുണ്ട്. എന്നാലും ഞങ്ങൾ ഉള്ളത് കൊണ്ട് അവർക്കും ഒരു സെക്യൂരിറ്റി ആണത്, അവർക്കും ഒരു സ്വസ്ഥത. ഞങ്ങൾ ജിക്കറി ചൊല്ലിക്കൊണ്ട് ബസ് ചെയ്യുമ്പോൾ കണ്ട് ചിമ്പിട്ട് ഇതാക്കൽ ചില പറയും ഇറങ്ങിക്കൊണ്ട് പോകുന്ന അവസ്ഥ ഞാൻ നോക്കിയാണ്. ഇറങ്ങിയപ്പോൾ ആക്കുന്നത് എന്താക്കുന്നത്, അങ്ങനെ ഇറങ്ങിയ പോലെ ആക്കേണ്ടി വരുന്നു. അങ്ങനെ എന്താക്കുന്നത്, നിവൃത്തില്ലാണ്ട് അങ്ങനെ ദിവസവും വന്ന് പോക്കാണ്. ആ എല്ലാ ഉസ്താദുമാർ മിത്തൂറും അവിടെയുള്ള ഉസ്താദുമാർ വന്നിട്ട് വളരെ പ്രയാസമുണ്ട്. ഞങ്ങൾ നല്ല രാജാക്കന്മാരായിട്ട് പള്ളിയിൽ ദർശിപ്പിക്കാൻ വരുന്ന പോയിലാണ് മുത്താനെ ജോറാക്കിയിട്ട്, കമ്മിറ്റിക്കാരെ ജോറാക്കിയിട്ട് നല്ല ഭംഗിയോടുകൂടെ എന്തെങ്കിലും കാർ വന്നെങ്കിലും ദൈവത്തിന് പോയി ഇല്ലേ പോകുന്നില്ല, അത്ര ഗത്തിലിരുന്നവരാണ് ഇപ്പോൾ ഈ സേവ നടത്തിക്കൊണ്ടുള്ളത്. ആ മനസ്സിലായില്ലേ, അത്രയും തൈലീമികളും ആ നിലയ്ക്ക് നിങ്ങൾ നല്ല എല്ലാം ഞങ്ങളടുത്തേക്ക് ഭക്ഷണം കാലിൻ്റെ അടുത്തേക്ക് വരും, കുളിക്കാനുള്ള വെള്ളം റെഡിയായിട്ട് കിട്ടും. അതിപ്പോൾ ഞാൻ ഒരു ദിവസം വെള്ളിയാഴ്ച ജമാഅത്തിൽ പോകുന്നത്, എല്ലാം വെള്ളം റെഡി, കുടിക്കാനുള്ള വെള്ളം റെഡി, ഭക്ഷണം റെഡി, എന്തും നമുക്കൊരു പ്രയാസം. അങ്ങനെ വേണ്ട എൻ്റെ ആരോഗ്യത്തിന് ക്രമീകരണമായ നിലക്കുള്ള വെള്ളവും മറ്റും എല്ലാം റെഡിയാക്കി വെക്കുമ്പോൾ എൻ്റെ മുത്തലിമികളും എൻ്റെ നാട്ടുകാരും അതിപ്പോൾ ഒരു ദിവസം പോകുമ്പോൾ അത്രയും നല്ല നില അത്രയും തന്ത്രണ്ടായിരുന്നവർ ജൈനുസ്താദും അജാറുമെല്ലാം വിളിച്ചെത്തി കൊണ്ട് നീക്കുന്നു പറഞ്ഞ് അങ്ങനെ നിന്ന് അൽഹംദുലില്ലാ. പക്ഷെ അതൊന്നുമല്ല, പഠിച്ചവർ റബ്ബിന്റെ ദീനിന് വേണ്ടി ഒരു കുടുംബത്തിലെ ഒരു പെണ്ണുമകൾ ഒരു പെണ്ണുമോൾ നന്നായി കഴിഞ്ഞാൽ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരു മോളായി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമുക്ക് ഏറ്റവും വലിയ സമ്പത്ത് തന്നെയാണ്. അവളെ കുടുംബം നന്നാകുന്നു, അവളെ ഭർത്താവ് നന്നാകുന്നു, അവളെ മക്കൾ നന്നാകുന്നു, അൽഹംദുലില്ലാ. എന്താണ് സഹോദരെ, നിസ്കരിച്ചെങ്കിൽ മതിയോ? പാൻഡ് മണികണ്ഠത്തിനേക്കാൾ മേലിട്ട് മതിയാ? അവിടെ ചട്ടി മുട്ടുകളിടുന്നവരില്ലേ? ഓമാത്തിട്ട് എന്താ കാര്യമുള്ളേ? ഫിറോനക്ക് താഴെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കാര്യമുണ്ടോ? ഈമാനല്ലേ വലുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണ മനുഷ്യ എന്ന് പറയുന്നവൻ അവന്റെ ഈമാനെ സംബന്ധിച്ച് എന്താ പറയുന്നത്? എല്ലാ നിലക്കും പൂർണ്ണ മനുഷ്യനായ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സാമാന്യ മനുഷ്യ എന്ന് പറയുന്നത് എത്ര വലിയ തെറ്റാണ്. അതുകൊണ്ടിട്ട് അങ്ങനെയുള്ളവരെ ആരെ കയ്യിലും ഞങ്ങളെ മക്കളെ പെടുത്താതിരിക്കാൻ വേണ്ടിയും, അതുപോലെ ആലിമീങ്ങളെ ചീത്ത പറയുന്ന തെറി പറയുന്നവരെ കയ്യിൽ ഞങ്ങളെ മക്കളെ പെടുത്താതിരിക്കാൻ വേണ്ടി എല്ലാ സഭസമാരങ്ങളിലും സദസ്സുകളിലും ഞങ്ങൾ ഇടക്കിടക്ക് മജ്ലിസുകൾ നടത്താറുണ്ട്. നമ്മുടെ മക്കൾക്ക് ഏറ്റവും വലിയ സമാധാനം അത് തന്നെയാണ്. ഇടക്കിടക്ക് എന്തെങ്കിലും ദമ്മുകെട്ടലും അതിലായിക്കൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി അപ്പപ്പോൾ പരിഹാരമായി നാരിയത്തു സലാത്ത് ദിക്റുകൾ ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, താൽക്കാലികമായിട്ട് സമാധാനം ലഭിക്കുന്നു. ആ മജ്ലിസുകളൊക്കെയും ക്ലാസ്സുകളൊക്കെയും നമ്മുടെ മക്കൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ വലിയ പ്രാർത്ഥന, മക്കളെ നിങ്ങൾ ആരെയും പടച്ച റബ്ബ് ആ വിദ്യാർത്ഥിന്റെ ആൾക്കാരെ കയ്യിൽ പെടുത്താതിരിക്കട്ടെ. ആലിമീയുടെ നീച്ച പറയുന്നവരെ, തെറി പറയുന്നവരെ, ഗീബത്ത് പറയുന്നവരെ കയ്യിലും നിങ്ങൾ അല്ലാഹു പെടുത്താതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹു അത് സ്വീകരിക്കട്ടെ, രക്ഷിതാക്കന്മാർക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.